നോയ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു ബ്യൂട്ടി ടിപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ കടലമാവിൻ്റെ പൊടിയും ഇത്തിരി തേനും പിന്നെ അതൊന്ന് ഡയറ്റിലൂടെ ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലേശം പാല്, അതിന് മാത്രമല്ല പാൽ ഉപയോഗിക്കുമ്പം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത്തിരി പാല് ചേർക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മളത് ഒരു മാസ്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് എല്ലാം നല്ല സെറ്റ് ചെയ്ത് എടുത്ത് വയ്ക്കുന്നു. അപ്പം നമ്മൾ കുറച്ച് പഞ്ചസാര എടുക്കുന്നു. ആ പഞ്ചസാരയിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നു. ഇതാ നമ്മളൊരു സ്ക്രബായിട്ട് ഉപയോഗിക്കാനാണ്. അപ്പം നാരങ്ങയും ഇതുകൂടെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ കഴുത്തിൻ്റെ ഇവിടെയൊക്കെയുള്ള കറുത്ത പാടുകളൊക്കെ പോകും. അതുപോലെ തന്നെ മുഖത്താണെങ്കിലും നല്ല അത്യാവശ്യം നന്നായിട്ടൊരു ക്ലെൻസറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല ക്ലീനപ്പായിട്ടൊക്കെ ചെയ്യുന്ന നമ്മൾ ക്ലീനപ്പൊക്കെ ചെയ്തില്ലേ അതേ എഫക്റ്റ് തന്നെ ഇതിന് കിട്ടും. നമുക്ക് 2 രൂപ ഒരു നാരങ്ങയ്ക്ക് അത്തേക്കുള്ള ആവത്തിലുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് വളരെ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ കൂടുതലും ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത് മൂക്കിൻ്റെ അവിടെയും അതുപോലെ തന്നെ നമ്മുടെ താടിയുടെ താഴെയൊക്കെയില്ലേ, അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉരച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതുണ്ടോ, നമ്മളത് കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതെല്ലാം ഇങ്ങനെ പോരും. നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ പാക്കിടാം. അപ്പം പാക്കെന്ന് പറയുമ്പം അതിനകത്ത് ഒരു കെമിക്കലും നമ്മൾ ചേർത്തിട്ടില്ല. നമ്മളിപ്പോൾ കടയിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കതൊരു എന്തെങ്കിലും ക്രീമൊക്കെ ആയിരിക്കും പാക്കായിട്ടിടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ ഒരു ജർജൻസിൻ്റെ ക്രീമുണ്ടെങ്കിൽ അതും നമുക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാം. അത് വളരെ നല്ലതാണ്. അതിന് ശേഷം ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. കാരണം ചിലപ്പം നമ്മൾ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ എനിക്കിപ്പോൾ ഈവൻ ഒരു ക്ലീനപ്പ് ചെയ്താൽ പോലും അതിനകത്ത് അവർ അമോണിയ പോലത്തെ സംഭവം ഉള്ളതുകൊണ്ട് ചൊറിച്ചിലുണ്ടാവും, അല്ലെങ്കിൽ അലർജി ഇങ്ങനെ റെഡ്നെസ് ഒക്കെ പോലെ വരും. അതുകൊണ്ട് കഴിവതും ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ എല്ലാ സംഭവവും ഞാൻ ആക്കി വെച്ചിട്ടായിരുന്നു ഈ പരിപാടിയിൽ. മീൻ ഒന്ന് ഒരു വശം മൂത്തായിരുന്നു. അപ്പം ഇനിയിപ്പം മറ്റേ നമ്മൾ മറിച്ചിട്ടിട്ടൊക്കെയാണ് നമ്മൾ ഈ പരിപാടിയിലോട്ട് പോകുന്നിരുന്നത്. അപ്പം നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് ഒരു പാത്രത്തിലോട്ടൊക്കെ ഞാൻ മാറ്റി വെച്ചു. ഇന്നത്തെ ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കതിരവെന്ന് പറഞ്ഞ മീനായിരുന്നു. പിന്നെ നമ്മുടെ വാഴയ്ക്ക മെഴുക്കുരട്ടി, ചെമ്മീൻ ഒലർത്ത്, ചെമ്മീൻ റോസ്റ്റ് എന്നും പറയാം. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടിരുന്നപ്പോഴത്തേനാണ് അവർ നമ്മുടെ ഇന്ന് തടി എടുക്കാനായിട്ട് ആൾ വന്നു കേട്ടോ. നമ്മുടെ താഴത്തെ പറമ്പിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു, തടിയെല്ലാം വെട്ടിയിട്ടെന്നാൽ കാണിച്ചല്ലോ. അപ്പോൾ അതിങ്ങനെ കൊണ്ടുപോകാതെ കിടക്കുമായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് വന്നിട്ട് അവർ ഈ എന്താ ക്രെയിനൊക്കെ വിളിച്ചിട്ട് അവർ വന്നത് അത് എടുത്തുകൊണ്ട് പോകാനിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ പറമ്പിൻ്റെ അങ്ങോട്ട് സൈഡിൽ കൂടെ ക്രെയിൻ ഇറങ്ങത്തില്ല. പിന്നെ അവർ അതിനെ കയറിട്ട് വലിച്ച് എങ്ങനെയൊക്കെയോ അവർ അതിനെ കയറ്റുന്ന സംഭവങ്ങളാകട്ടോ. അപ്പോൾ താഴത്തെ പറമ്പിൽ നിന്ന് ഇവിടം വരെ എത്തി, സൈഡിൽ കൂടെ വേണമല്ലോ അത് കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അവർ എന്തായാലും അവരതിനെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. ഒരു വലിയ ഇതൊരു പ്ലാവിൻ്റെ ആട്ടോ. ഇനി തേക്കിൻ എന്നാ ആഞ്ഞിലിയുടെ ഒരു വലിയ തടി കഷ്ണങ്ങളുണ്ട്. അതവരെനിക്ക് തോന്നുന്നു എനിക്ക് മുറിച്ചിട്ടൊക്കെ ചെയ്യാനാണെന്ന് തോന്നുന്നു. അവിടെ പറയുന്നത് കേട്ടു മുറിച്ചിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലാതെ അങ്ങനെ മൊത്തത്തോടെ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇത്രയും ക്രെയിനൊക്കെ അടുത്തൊക്കെ കാണുന്നത്. പിള്ളേർക്കത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ചെറിയ ആൾ പോയി നിന്ന് ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ചില നമ്മുടെ വീട് ഇരിക്കുന്ന ഭാഗവും നമ്മുടെ ഈ തടി കിടന്ന പറമ്പും തമ്മിൽ നല്ല ഹൈറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടുള്ളവർക്കറിയാം നല്ല ഒരു ഉയരത്തിലാണ് നമ്മുടെ വഴി ഇരിക്കുന്നത്. വഴിയുടെ താഴോട്ടാണ് നമ്മുടെ വീടിരിക്കുന്നത്, അതിൻ്റെ താഴെയാണ് നമ്മുടെ പറമ്പിരിക്കുന്നത്. ഇതിങ്ങനെ 3 തട്ടായിട്ടെന്ന് പറയാൻ. ഇത് നമ്മുടെ വീടിൻ്റെ മേളുവശമാണ്. അപ്പോൾ താഴത്തെ വീടുകളിലെ പിള്ളേരും ഒക്കെ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ആന വന്നത്. പിള്ളേർ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ചേട്ടനോട് വന്നാൽ ചേട്ടനോട് പറഞ്ഞായിരുന്നു ചേട്ടാ ആനയെ കൊണ്ടുവരണം കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ വീട്ടിൽ ആനയൊക്കെ വന്നു. ആനയൊക്കെ വന്ന് നല്ല രസമായിരുന്നു. ഞാനും ഒക്കെ കൂടി ആനയുടെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ ഈ തടി
നമ്മൾ ഫോട്ടോയിൽ അത്രയും ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്നതില്ല. കാരണം ഞാൻ ഈ വീഡിയോസ് എൻ്റെ എല്ലാ വീഡിയോസും ചെയ്തിരിക്കുന്നത് എൻ്റെ സ്വന്തം ഫോണിലാണ്. അപ്പം അതിൻ്റേതായ ഒരു കുറവുണ്ട്. അപ്പം നിങ്ങളതൊന്ന് സഹകരിക്കണം. അല്ലാതെ നമ്മൾ ക്യാമറയിലോ അങ്ങനെ ഒന്നും അല്ല നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വീഡിയോ ചെയ്തിരിക്കുന്നത് എൻ്റെ ഫോണിനകത്താണ്. ഞാൻ ഈ റെക്കോർഡിങ്ങും പിന്നെ എടുക്കുന്നതും എല്ലാ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതിനകത്ത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.